നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ഒൻപത് ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ട് അറിയിച്ചിട്ടുണ്ട് വടക്കൻ കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും മധ്യ ഗുജറാത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുമാണ് നിലവിലെ മഴയ്ക്ക് കാരണം അതേസമയം ശക്തമായ മഴ കണക്കിലെടുത്ത് വയനാട് പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ േഖലകളിൽ പ്രത്യേക ജാഗ്രത തുടരണമെന്നും നിർദ്ദേശമുണ്ട് എറണാകുളം എടവനക്കാട് കടലാക്രമണം രൂക്ഷമായി തുടരുന്നു ശക്തമായ കടൽഭിത്തി ഇല്ലാത്തതിനാൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് സംസ്ഥാന പാത ഉപരോധിച്ച പ്രതിഷേധം നടത്തിയിട്ടും അടിയന്തര ഇടപെടൽ ഇല്ലാത്തതിനെതിരെ ഇന്ന് പ്രതിഷേധിച്ച് ഹർത്താൽ നടത്തുകയാണ് ജനകീയ സമരസമിതി രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് ഹർത്താൽ എടവനക്കാട് ജനകീയ സംരക്ഷണ സമിതിയാണ് പഞ്ചായത്തിൽ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നത് രൂക്ഷമായ കടൽക്ഷോഭം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ശാശ്വത പരിഹാരം കാണണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം ഓരോ തവണ കടലാക്രമണം രൂക്ഷമാകുമ്പോഴും പ്രതിഷേധിക്കാറുണ്ട് അതും പതിവാണ് അത് പതിവ് കാഴ്ചയാണ് എന്നാൽ പരിഹാരം മാത്രം അകലെ എന്നതാണ് ഇവിടെ വാസ്തവം ഓരോ തവണ ഉപ്പുവെള്ളം ഇരച്ചെത്തുമ്പോഴും തകരുന്നത് ഇവരുടെ ജീവനാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല സുനാമി ദുരന്ത ബാധിത പ്രദേശമായിട്ടും ഈ തീരത്തോട് അവഗണന തുടരുകയാണ് പലരും വീടുകൾ ഉപേക്ഷിച്ച് പോയി കടലാക്രമം ിൽ തകർന്ന നിരവധി വീടുകളാണ് ദുരന്ത സ്മാരകങ്ങളായി ഇവിടെ ഉള്ളത് എന്തായാലും കോട്ടയത്തും ആലപ്പുഴ ജില്ലയിലെ നാല് താലൂക്കുകളിലായി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴയിലെ കുട്ടനാട് ചെങ്ങന്നൂർ ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിലാണ് ഇന്ന് അവധി വയനാട് അടക്കമുള്ള ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല പി എസ് സി പരീക്ഷകൾക്കും മാറ്റമില്ല ഇന്ന് ഒരു ജില്ലയിലും തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പില്ല എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ഒൻപത് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പും മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരുകയാണ് കേരള തീരത്തുണ്ടായിരുന്ന ന്യൂനമർദ്ദ പാത്തിയുടെയും ഗുജറാത്തിന് മുകളിലായിരുന്ന ചക്രവാത ചുഴിയുടെയും സ്വാധീനം കുറയുന്നതോടുകൂടിയാണ് മഴ ശക്തമാകുന്നത് ജൂലൈ രണ്ടാം വാരം മഴ വീണ്ടും സജീവമായേക്കും